സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ മുന്നേറ്റം ഉണ്ടാകുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതികരണവുമായി മുന്നണികൾ. എൻഡിഎ കണക്കുകൂട്ടൽ ശരിവെക്കുന്നതാണ് എക്സിറ്റ് പോൾ എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. അതേസമയം എക്സിറ്റ് പോൾ വിശ്വാസയോഗ്യമല്ലെന്നാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ പ്രതീക്ഷകളും പ്രതികരണങ്ങളും വീണ്ടും ചർച്ചയാവുകയാണ്. കേരളത്തിൽ എൻഡിഎ അക്കൗണ്ട് തുറക്കുമെന്ന ഭൂരിപക്ഷ സർവേകളും പ്രവചിക്കുന്നുണ്ട്. 1 മുതൽ 3 വരെ സീറ്റുകൾ എൻഡിഎ നേടുമെന്നാണ് പ്രവചനം. എൻഡിഎ കണക്കുകൂട്ടലുകൾ ശരിവയ്ക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാകും തെരഞ്ഞെടുപ്പ് ഫലമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ കഴിഞ്ഞത്. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ എന്നുള്ള നിലയിൽ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്ത് നടത്തിക്കൊണ്ട് നരേന്ദ്രമോദിക്ക് ഒരു 3-ാം ഊഴം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ നൽകും എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും ലഭിച്ചിരുന്നതാണ്. അതേസമയം സിപിഎമ്മിന് കനത്ത തിരിച്ചടിയെന്ന എക്സിറ്റ് പോൾ വിശ്വാസയോഗ്യമല്ലെന്നാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ പ്രതികരണം. എക്സിറ്റ് പോൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. BJP വീണ്ടും അധികാരത്തിൽ വരും ഈ പറഞ്ഞ കാരണങ്ങളാൽ എന്ന് എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല. അതിൽ LDFന്റെ പങ്കാളിത്തം എന്താണ്, UDFന്റെ പങ്കാളിത്തം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് 4-ാം തീയതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം പറയാം, കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം LDFന് അനുകൂലമായിട്ടുണ്ടാവും. എക്സിറ്റ് പോളുകൾ നിരാശപ്പെടുത്തുന്നുവെന്നാണ് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. പ്രതിഫലനം എക്സിറ്റ് പോൾസിൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ഇറഗുലാരിറ്റീസ് എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. എങ്കിലും ചില സൂചനകൾ എക്സിറ്റ് പോൾസ് നൽകുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. 20 ലോക്സഭാ മണ്ഡലത്തിലും വിജയം UDFനൊപ്പമെന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. ഞങ്ങൾക്ക് 20 ലീഡ് 20 പ്രതീക്ഷയുണ്ട്. ഇന്ത്യയില് എന്ത് തന്നെ ഭാവിയിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും BJPക്കും കേരളത്തിൽ കാലുകുത്താൻ കഴിയില്ല. അക്കാര്യം 101% ഗ്യാരണ്ടി. കൂട്ടലും കിഴിക്കലും മുന്നണികൾ തുടരുന്നതിനിടെയാണ് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. എൻഡിഎ ക്യാമ്പിൽ പ്രതീക്ഷയും LDF ക്യാമ്പിൽ ആശങ്കയും നൽകുന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ജനം, തിരുവനന്തപുരം.